തൃക്കരിപ്പൂർ പേക്കടം റോഡിൽ ടാറിങ്ങും ജില്ലിയും ഇളക്കി ഇരുചക്ര വാഹനങ്ങൾക്ക് ഭീഷണി. റെയിൽവേ സ്റ്റേഷന് പിന്നിലെ നീലമ്പം റോഡ് ജംഗ്ഷനിലാണ് അപകട കെണി. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. മഴ തുടങ്ങിയത് മുതലാണ് മാസങ്ങൾക്ക് മുമ്പ് ടാറിംഗ് നടന്ന റോഡിൽ ജില്ലികൾ ഇളകിപ്പോകാൻ പ്രധാന കാരണമായത്. ഇരുചക്ര വാഹനങ്ങളാണ് അപകടക്കെണിയിൽപ്പെടുന്നത്. മാസങ്ങൾക്ക് മുമ്പ് റീടാറിംഗ് നടത്തിയ പേക്കടം IT റോഡിന്റെ തുടക്കമിടുന്ന നീലമ്പം ജംഗ്ഷനിലാണ് ഇരുചക്ര വാഹനങ്ങളെ വീഴ്ത്തുന്ന രീതിയിൽ ടാറിളകി ബേബി ജില്ലികൾ തെറിച്ചുപോയ നിലയിലുള്ളത്. ടാറിംഗിൽ നിന്നും ഇളകിയ പൊടി ജില്ലി ശ്രദ്ധിക്കാതെ പേക്കടം റോഡിലേക്ക് കയറുന്നതും തിരിച്ചിറങ്ങുന്നതുമായ നിരവധി ഇരുചക്ര വാഹനങ്ങൾ തെന്നിവീണ് ഇതിനകം പരിക്കേറ്റവർ നിരവധി. വെള്ളാപ്പ റോഡ് റെയിൽവേ ഗേറ്റ് തുറന്നാൽ വേഗത്തിലെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ പലപ്പോഴും തെന്നിവീഴുകയാണെന്ന് പ്രദേശത്തെ നാട്ടുകാർ പറയുന്നു. ടാറില്ല, കല്ലെല്ലാം പൊന്തി പൊന്തി വന്നിട്ട് ഇപ്പൊ എത്രയോ കുട്ടികൾ ഈ സൈക്കിളിൽ എടുത്തിട്ട് വരുന്ന കുട്ടികൾ പെട്ടെന്ന് അപ്പുറത്തിപ്പറ്റെല്ലാം 4-4 വീലർ റോഡാണ്. അപ്പം പിന്നെ ആൾക്കാർ പെട്ടെന്ന് വണ്ടി കാണുമ്പം ബ്രേക്ക് പിടിച്ച് എത്രയോ കുട്ടികളെല്ലാം വീഴുന്ന അവസ്ഥയായി. കല്ല് പൊട്ടിക്ക് വന്നിട്ട് ടാറില്ല, ഇത്രക്കും മോശമായ സ്ഥിതിയിലാണ്. ഇത് ആരാകൊണ്ട് ഇനി വീണിട്ടെന്നൊക്കെ അപകടം സംഭവിക്കാൻ പറയാൻ പറ്റില്ല. അതിനു മുമ്പേ ആരാന്ന് വെച്ചാൽ അധികാരികൾ ഇതിന് വേണ്ടി എന്തെങ്കിലും അത്യം പെട്ടെന്ന് ഇതിന് വേണ്ട ഒരു നടപടി എടുക്കണമെന്നാണ്. തദ്ദേശ സ്ഥാപന മേധാവികൾ ഇടപെട്ട് റോഡിന്റെ 100 മീറ്റർ ഭാഗത്ത് നല്ല രീതിയിൽ ടാറിംഗ് നടത്തുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്യണമെന്നാണ് പ്രദേശത്തെ വ്യാപാരികളും നാട്ടുകാരും ഇരുചക്ര വാഹന യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.